ഏവർക്കും മലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അബി മസ്ക് മസ്കസ് എന്ന ഒരു പ്ലാന്റിനാണ്. ഇത് വെണ്ടയുടെ ഇല പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അതിൻ്റെ ഫ്ലവറും വെണ്ടയുടെ പൂവുമായിട്ട് സാമ്യമുള്ളതാണ്. വളരെയധികം ഭംഗിയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാൽവേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇത് സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ വളരെ ഭംഗിയായിട്ട് വളർന്ന് പൂക്കുന്നതാണ്. വളരെ നിരവധി മുട്ടുകളും പൂവുമായിട്ട് നല്ല ഒരു അലങ്കാര ചെടിയാണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകും. ഈ വെണ്ടയിലുണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ചുരുട്ടി പുഴു ഇതിൽ ശല്യം ചെയ്യുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവാകുന്നതാണ്. ഇതിന് വളപ്രയോഗമെന്ന് പറയുന്നത് നമ്മൾ ചാണാപ്പൊടിയും മണ്ണും മണലും കൂടെ ചേർത്ത് നട്ടതിന് ശേഷം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി എല്ല് പൊടിയോ അല്ലെങ്കിൽ 17 17 17 എന്നുള്ള ആ ഒരു മിക്സർ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ടത് പൂത്തു വരും. മഴക്കാലത്ത് കൂടുതൽ മഴ നിൽക്കുകയാണെങ്കിൽ ഫംഗസിൻ്റെ ഒരു പ്രശ്നം ഇതിൽ കണ്ടുവരുന്നുണ്ട്. ചൂട് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട് അതിന്. അപ്പോൾ അതിന് സാഫ് നമ്മൾ കലക്കി 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്നുള്ള നിലയ്ക്ക് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അപൂർവം ചില സമയങ്ങളിൽ വിത്തുകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഞാനിതിൻ്റെ കൊമ്പ് വെച്ചിട്ടാണ് മുളപ്പിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കൊമ്പ് നമ്മൾ കട്ട് ചെയ്ത് നല്ല തണലുള്ള സ്ഥലത്ത് നല്ല ഒരു മണലും കൂടെ ചേർന്ന മണ്ണുള്ള ഒരു മിക്സറിൽ നട്ട് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് ഭംഗിയായിട്ട് മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് അതിനുശേഷം 1 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വെയിൽ ഉള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരും. ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ വേറെ വളപ്രയോഗമൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ അത്രയും വളപ്രയോഗങ്ങൾ നടത്തിയാൽ മതിയാവും. വെള്ളം നനയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നനയ്ക്കുന്നത് നന്നായിരിക്കും. മഴക്കാലത്ത് നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.